ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന കടലുണ്ടി പക്ഷി സങ്കേതത്തിലൂടെ ഒരു ബോട്ട് യാത്ര, ഒരു മണിക്കൂറുള്ള ബോട്ട് യാത്ര വരെ വേറണമാണ് ഈ വീഡിയോ. കുറേ നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഇതിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി പക്ഷി സങ്കേതത്തിൻ്റെ കാഴ്ചകളാണ്. ഈ പക്ഷി സങ്കേതം കടലുണ്ടി പുഴ അറബിക്കടലിൽ ലയിക്കുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളായി പരന്നു കിടക്കുന്നു. കുന്നുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ പ്രദേശം ബേപ്പൂർ തുറമുഖത്തു നിന്ന് 7 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 100-ലേറെ ഇനം തദ്ദേശീയ പക്ഷികളെയും 60 ഇനത്തിലേറെ ദേശാടന പക്ഷികളെയും നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് കടലുണ്ടി പക്ഷി സങ്കേതം എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ പോകുന്നത് കടലുണ്ടി പക്ഷി സങ്കേതം എന്ന് ഗൂഗിൾ മാപ്പ് ചെയ്ത് എല്ലാവർക്കും സ്ഥലത്ത് എത്താൻ പറ്റും. അപ്പോൾ പക്ഷി സങ്കേതത്തിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് ഇതുപോലത്തെ വഞ്ചികളിൽ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അതായത് കടലിൻ്റെ ഉള്ളിൽ കുറേ കണ്ടൽ കാടുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കണ്ടൽ കാടുകളുടെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് ഇതുപോലെ വഞ്ചിയിൽ പോവാം. അതോടൊപ്പം തന്നെ കുറച്ച് പക്ഷികളെയും കാണാം. അല്ലാണ്ട് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് പാർക്കിംഗ് ചെയ്തിട്ട് കയറുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലൊരു വഞ്ചിയിലാണ് കയറിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു വഞ്ചിയിൽ 1 മണിക്കൂറാണ് നമ്മളെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവിടുന്നത്. ഇപ്പോൾ 800 രൂപയാണ് 1 മണിക്കൂർ നേരത്തേക്കുള്ള ചാർജ്. അപ്പോൾ മാക്സിമം 6 പേർക്ക് ഒരു വഞ്ചിയിൽ കയറാം. നമ്മൾ ഒരാൾക്കാരെ ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ഫാമിലിയിൽ കൂടെ ഒപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ ഇതിന് 6 പേരെയാണ് ഒരു അറ്റ് എ ടൈം വഞ്ചിയിൽ കയറ്റുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം ഏകദേശം 6 പേരുണ്ട്. ഇവിടുന്ന് ഞങ്ങളുടെ വേറെ കുറച്ച് പേരൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ, കടലുണ്ടി പാലത്തിൽ കൂടെ ട്രെയിൻ പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയല്ലേ പണ്ട് അപകടമൊക്കെ നടന്നിട്ടുള്ളത്? ഈ അപകടത്തിൽ അല്ലേ? പാലത്തിലൂടെയാണ് ഇത് ആ ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്നത്. ഈ 800 രൂപയുടെ ഒറ്റ റേറ്റ് ഇവിടെ ഉള്ളൂ? അല്ല, 1500 രൂപയുടെ 2 റേറ്റ്. അതാവുമ്പോഴാണ് ഫുള്ള് കണ്ടൽക്കാടുകളെല്ലാം കയറി കാണാൻ കഴിയും. 2 മണിക്കൂറാണ്. ഇതേ വണ്ടി തന്നെ പറയുമ്പോൾ മലപ്പുറം ജില്ലയിലാണെങ്കിലും കോഴിക്കോട് നിന്ന് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം അഥവാ കടലുണ്ടി ബേർഡ് സാങ്ച്വറി. കോഴിക്കോട് നിന്ന് 19 കിലോമീറ്റർ അകലം മാത്രമാണ് ഈ പക്ഷി സങ്കേതത്തിന് ഉള്ളത്. കടലുണ്ടി കടവ് പാലമാണ് ആ കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡുള്ള കാഴ്ചകളായിരുന്നു കണ്ടത്. അങ്ങനെയുണ്ട്. ഈ പാലത്തിൻ്റെ ഇപ്പുറം മലപ്പുറം. ഓക്കെ. ഒരു വേലിയേറ്റവും ഒരു നിശ്ചിത സമയത്തല്ലാണ്ട് ഇന്നിപ്പം 6 മണിയാണെങ്കിൽ നാളെ തന്നെ ഒരു 3/4 മണിക്കൂർ ഡിഫറൻസ് വരും. ഓക്കെ. വേലിയേറ്റം വേലിയേറക്കും വെള്ളം കൂടും. ആ വേലിയേറ്റത്തിന് വെള്ളം നല്ലം കൂടും. നല്ലം കൂടിയിട്ട് കുറേ കൂടി കയറത്തിൽ വെള്ളം പോകും. അപ്പോഴേ കണ്ടൽക്കാടിലേക്കൊക്കെ പോകണം, അല്ലെങ്കിൽ അവിടെ ഫുള്ള് ചളിയായിരിക്കും, തുഴയാൻ പറ്റത്തില്ല. നമുക്ക് പോയാൽ കാണാം. ചെറിയ വെള്ളമാണെങ്കിൽ അതിലവിടെ കൊക്കുകളൊക്കെ നടക്കുന്നത് കാണാം. ആ വെള്ളത്തിൽ അത്രയും വെള്ളമായിട്ട് പിന്നെ പറ്റ പറ്റി. ഇപ്പൊ പോകുമ്പോൾ കുറച്ചൊക്കെ അടുത്ത് എത്തിയിട്ടെത്താൻ വേലിയേറ്റം കയറി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കയറാൻ കഴിയില്ല. ഫുള്ളായിട്ട് കയറണമെങ്കിൽ ഒരു 6 മണി സമയത്തൊക്കെ നമ്മൾ പുഴയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ പക്ഷികൾ ധാരാളമായി എത്തുന്നതിന് പക്ഷികളുടെ കാലം എന്ന് പറയുന്നു. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്താണ് ദേശാടന പക്ഷികൾ ധാരാളമായി ഇവിടെ എത്തിപ്പെടുന്നത്. വാഹനത്തിൽ കടലുണ്ടിയിലെത്തിയ ശേഷം ബോട്ടിൽ സഞ്ചരിച്ചാലാണ് പക്ഷികളെ കാണാനാവുക. ഈ ബോട്ട് മാർഗം അഥവാ വഞ്ചി യാത്ര തന്നെയാണ് നമ്മളും ഇന്ന് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷികളെ കൂടാതെ വിവിധതരം മീനുകളും ആമ 2 തുടങ്ങിയവയും കടലുണ്ടി പുഴയിൽ ധാരാളമായി ഉണ്ട്. ഇത് നിങ്ങൾ ഗവൺമെന്റിന്റെ ആണോ അതോ പ്രൈവറ്റ് ആണോ? മുഴുവൻ പ്രൈവറ്റ് ആണ്. ഗവൺമെന്റ് ആ സൗകര്യം മാത്രമേ ഉള്ളൂ. അവിടെ ടിക്കറ്റ് എടുത്ത് ജസ്റ്റ് അതുവരെ സന്ദർശകരെ വിടാം. അവിടെ തോണി സൗകര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ട്. സേഫ്റ്റി ഈ വേണമെങ്കിൽ ജാക്കറ്റ് ഇടാം. ജാക്കറ്റ് ധരിക്കണം എന്നാണ് ശരിക്കും നിയമം. കാലാവസ്ഥ ചൂടൊക്കെ ആയതുകൊണ്ട്
അല്ല, എന്നാലും അപകടം ഉണ്ടാകും. ഓക്കെ, തിര വരുന്നതിന്റെ കോളങ്ങളാണ് പേടിക്കണം. ഈ ഭാഗങ്ങളിലുണ്ടാവും തോണി മുന്നോട്ട് ചെല്ലുമ്പോ ഈ ഭാഗങ്ങളിലുള്ള മത്സ്യങ്ങളെ രണ്ട് രക്ഷയൊക്കെ ചാടും. ചെറിയ മീന്, ചെറുതാ. ഇതിപ്പോ ഉപ്പുവെള്ളമാണോ അല്ലാത്തതാണോ? ഉപ്പുവെള്ളം ടേസ്റ്റ് ചെയ്തൊക്കെ. ഇതെല്ലാം ഫിഷിംഗ് ബോട്ടുകളാണ്. ഇതിപ്പോ വേലിയേറ്റ സമയം തുടങ്ങുകയാണ്. നല്ല ശക്തിയിൽ വേലി ഏറുണ്ട്. ഈ വേലി ഏറ്റവും പറയുമ്പോൾ വെള്ളം കൂടും. വെള്ളം കൂടും വേലിയേറ്റത്തിലെ ആ സമയത്താണ് ഈ ഓണങ്ങൾ കൂടുതൽ. ഓക്കെ, ഇവിടെ രാവിലെ എത്ര മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 8 മണിക്കാണ് ഓഫീസ് ടൈം. കാലത്ത് 7 മണി മുതൽ തുണി തുടങ്ങും, സർവീസ് തുടങ്ങും. രാവിലെയൊക്കെ വന്നാലേ കൂടുതൽ പക്ഷികളൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ വൈകിട്ട്? വൈകിട്ട് അതേമാതിരി ഇവർ 5 മണി സമയം. 3 മണി മുതൽ 5 മണി വരെ ഉണ്ടാവും. പക്ഷികൾ കൂടുതൽ എപ്പോഴാണ് കാണുന്നത്? അതന്നെ പറഞ്ഞു, 5 വരെ അസമയം വരെ പക്ഷികൾ ഉണ്ടാവും. ചില ദിവസങ്ങളിലേ മാറ്റങ്ങൾ വരും. പക്ഷെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യം കൊണ്ടല്ല. ഓക്കെ, ഭാഗ്യം പോലെ. പക്ഷിന്റെ കാര്യത്തിൽ നമുക്ക് ധൈര്യം പറയാൻ പറ്റില്ല. ചില ആളുകൾ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ടായിട്ട് പാറിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സീനറി ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇതേപോലെ കൊണ്ട് നിർത്തി തരും, ആണെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. കടലുണ്ടിയിൽ എത്തുന്ന സഞ്ചാരികളെ കാത്ത് ഒരുപാട് ദൃശ്യ മനോഹര രംഗങ്ങൾ ഇവിടെയാണ് നിരത്തുന്നത്. കടലുണ്ടി പുഴയും കടലുണ്ടി കടവും കടലുണ്ടി ബീച്ചും കടലുണ്ടി പക്ഷി സങ്കേതവും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുപാട് പുഴകളിൽ ഒന്നാണ് കടലുണ്ടിപ്പുഴ. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയിൽ നിന്ന് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകിയാണ് കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ എത്തിച്ചേരുന്നത്. 130 കിലോമീറ്റർ ഒഴുകുന്ന ഈ പുഴയ്ക്ക് ശക്തി കൂട്ടുന്നത് ഓലിപ്പുഴ, വെള്ളിയാർ പുഴ എന്നീ ചെറുപുഴ. നമ്മളിങ്ങനെ മുകളിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഈ പച്ചപ്പുള്ള സ്ഥലത്ത് ഫോട്ടോ എടുക്കാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ കയറി നിൽക്കുക. അത് തീരുമാനമായില്ല. ധൈര്യമായിട്ട് വിട്ടോ കേട്ടോ, ലക്ഷം ലക്ഷം പിന്നാലെ. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടൽ കാടുകള്. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. ഇപ്പൊ വേലിയേറ്റത്തിന്റെ സമയമാണ് ഇന്ന്. കറക്റ്റ് നമുക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ട് ഉള്ളിലേക്ക് പോവാൻ പറ്റും. ഇതാണ് നമ്മുടെ കണ്ടൽ കാട്. ചുറ്റോട് ചുറ്റും കണ്ടൽക്കാടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വഞ്ചി ഇപ്പോൾ ഉള്ളത്. ഓ, മേലെയൊക്കെ മുട്ട മരങ്ങളാണ്. ഇതൊരു വേറൊരു അനുഭവം തന്നെ. കേറിയില്ലെങ്കിൽ അല്ലേ, ഇതാണ് ഇതിലെ ഹൈലൈറ്റ്. ആ മരം അതുവരെ എത്തത്തില്ല. അയ്യേ, ഒരു കത്തി ഉണ്ടെങ്കിൽ ഞാൻ വെട്ടി അത്രക്ക് ബലോ ഇതിന്. അതൊരു നല്ലൊരു സീനായിരുന്നു അങ്ങ് കാണുന്നേ. അപ്പൊ ഈ ചുറ്റും കണ്ടൽക്കാടിന്റെ നടുക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ വെള്ളം. ബേക്കിൽ വേറൊരു വെള്ളം എന്താ നമുക്ക് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കണ്ടൽക്കാടിനുള്ളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ വന്ന വഴിക്ക് കുറച്ച് ദേശാടന പക്ഷികളെയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു
ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ്. 800 രൂപയാണ്. 6-7 പേരുണ്ടെങ്കിൽ ലാഭകരം, അല്ലെങ്കിൽ നിങ്ങൾ 2-3 പേരാണെങ്കിൽ കുറച്ച് പേരെയും കൂടെ അവിടെ നിൽക്കുന്നവരെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കുറച്ച് പൈസയ്ക്ക് വരാൻ പറ്റും. 1 hour ഈ 800 രൂപ. ഇതിങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് കറക്റ്റ് ഒരു വെള്ളം കയറുന്ന വഴി മാത്രമേ ഉള്ളൂ. ഈ ഒരു പുക അതിൽ പിന്നെ കൊഞ്ഞ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ, ബാക്കി പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലൂടെ ഒഴുകിയെത്തി അറബിക്കടലിൽ പതിക്കുന്ന കടലുണ്ടിപ്പുഴ അഴിമുഖത്തിന് സമീപത്തായി ചെറു ദ്വീപുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ദ്വീപുകളിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്കായി കോഴിക്കോട് നഗരത്തിൽ നിന്നും 19 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ച കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ എത്താം. ഏറ്റവും അടുത്തുള്ള സിറ്റി എന്ന് പറയുന്നത് ബേപ്പൂരാണ്. സോ കോഴിക്കോടിൽ നിന്ന് ബേപ്പൂർ എത്തിച്ചേരുക. അവിടെ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഈ പക്ഷി സങ്കേതം. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. കടലുണ്ടിയിലെ മനോഹരമായ ചെറു ദ്വീപുകളെല്ലാം കടലുണ്ടി പക്ഷി സങ്കേതത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ ഉയരമുള്ള ഈ ദ്വീപിൽ ചേക്കേറുന്ന ദേശാടന പക്ഷികൾ കടലുണ്ടിയെ പക്ഷി നിരീക്ഷകരുടെ സ്വർഗഭൂമിയാക്കുന്നു. നമ്മുടെ ഭാഗ്യം പോലെ പല വിധത്തിലുള്ള പക്ഷികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലായ്പ്പോഴും എല്ലാ പക്ഷികളും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ കടലുണ്ടിയുടെ ദൃശ്യഭംഗിയും വഞ്ചിയാത്രയും എല്ലാം ആസ്വദിക്കാനുള്ള മനസ്സോടുകൂടി വരുന്നവർക്ക് ഒരു കാരണവശാലും നിരാശരാകാതെ മടങ്ങാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കടലുണ്ടി പക്ഷി സങ്കേതം. ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന പക്ഷികൾ മലബാർ മലമുഴക്കി വേഴാമ്പലുകൾ, മരം കൊത്തികൾ, ബ്രാഹ്മണ തത്തകൾ, നീലപ്പൊന്മാൻ തുടങ്ങിയവയൊക്കെയാണ്. എന്തോ സംഭവിച്ച പാലം പൊളിഞ്ഞു സ്കിഡായിപ്പോയതാണെന്നാണ് അനുമാനം. ഒരു ബോഗി അല്ല, ഒരു ബോഗി പൂർണ്ണമായും തന്നെ പറയാം, വെള്ളത്തിനടിയിലായിരുന്നു. അതിന് മേലേക്ക് വേറെ ബോഗി കൂടി വീണു, ശരി, ഇങ്ങനെ തൂങ്ങി കിടന്നൊരു ബോഗി. 52 പേരാണ് അന്ന് മരിച്ചത്. ആ പാലത്തിന്റെ ചുവട്ടിലായിട്ട് അവിടെയാണ് ആ ദുരന്തം ഉണ്ടായിരുന്നത്. ഓക്കെ, അതിന്റെ അടയാളം അവിടുന്ന് സാധനം അവശിഷ്ടങ്ങളൊന്നും കിട്ടാനൊക്കെ ഉണ്ട്. ഇനിയുണ്ട് ഈ 1-2 ബോഗി ഇവിടെ കരയിലൊറ്റ പണ്ട് കിടപ്പുണ്ടായിരുന്നു, ഇപ്പോഴും കിടപ്പുണ്ട്. കലാസികളെ വന്നിട്ട് പൊക്കിയ നമ്മളിതാ തിരിച്ചെത്താനായിട്ടുണ്ട്. ഏകദേശം സൂര്യാസ്തമയായി, 6 മണി, സൂര്യനെ കാണുന്നില്ല. പാലത്തിന്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ കയറിയ സ്ഥലം. ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിളിച്ച് ചോദിച്ച് സീസണൊക്കെ നോക്കിയിട്ട് വന്നാൽ, വേലിയേറ്റവും വേലിയിറക്കമൊക്കെ നോക്കിയിട്ട് വരികയാണെങ്കിൽ കറക്റ്റായിട്ട് കണ്ടൽക്കാടി കയറാൻ പറ്റുന്ന സമയം നോക്കി വരാൻ പറ്റും. ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. 5 മണി വരെ എൻട്രി കൊടുക്കത്തുള്ളൂ. ബോട്ടിങ്ങിന് 5 മണിക്ക് കയറി കഴിഞ്ഞ് 6 മണിക്ക് ഇറങ്ങാം. രാവിലെ 7 മണിക്ക് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ കൂടുതൽ ടൈമൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇടദിവസങ്ങളിൽ വരാൻ ശ്രമിക്കുക. ശനിയും ഞായറും വന്നാൽ ആകെ 5-6 ബോട്ടേ ഉള്ളൂ. അവർക്ക് അത്രയും 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എത്തിക്കാനുള്ള ഒരു ധൃതിയിലായിരിക്കും. ഇടദിവസമാണെങ്കിൽ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ ടൈം പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഫിഷിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂണ്ടയൊക്കെ ആയിട്ട് വന്നാൽ ഫിഷ് ചെയ്യാം. അതാ ഒരു കൊച്ചു ചെക്കൻ ഇരുന്ന് മീൻ പിടിക്കുവാണ്. ഇത് റെയിൽവേ ക്രോസ് ആണ് കേട്ടോ. കടലുണ്ടി പാലം ഇതാണ്. ഇതാണ് നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ച ബോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.